നമസ്കാരം. രാഷ്ട്രപതി സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിനെ പിന്തുണ പ്രഖ്യാപിച്ച് BSP അധ്യക്ഷ മായാവതി. പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് മായാവതി NDA സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യശ്വന്ത് സിൻഹയെ രാഷ്ട്രപതിയായി തീരുമാനിക്കുമ്പോൾ തങ്ങളുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും മായാവതി ആരോപിച്ചു. ഒരിക്കലും BJPയെയും NDAയും പിന്തുണച്ചുകൊണ്ടുള്ളതല്ല ഈ തീരുമാനം. പ്രതിപക്ഷ പാർട്ടികൾക്ക് എതിരായിട്ടുമല്ല, മറിച്ച് തങ്ങളുടെ പാർട്ടിയെയും അതിൻ്റെ പ്രസ്ഥാനങ്ങളെയും ഓർത്തുകൊണ്ടാണ് ഈ തീരുമാനമെന്നും മായാവതി വ്യക്തമാക്കി. എന്നാൽ പ്രതിപക്ഷ പ്രതീക്ഷകൾ എല്ലാം അപ്രത്യക്ഷമായി മാറുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തിനൊപ്പം നിന്നിരുന്ന കൂടുതൽ പാർട്ടികൾ നിലപാട് മാറ്റി NDAക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സൊറാന്റെ പാർട്ടിയായ ജാർഖണ്ഡ് മുക്തി മോർച്ച കൂടി മുർമുവിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ കൂടി NDAക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുന്നത് കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ് കോൺഗ്രസും തൃണമൂലും. യശ്വന്ത് സിൻഹയെ പ്രതിപക്ഷത്തിന്റെ പൊതുസ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്ത 17 പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടത്തിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച ഉണ്ടായിരുന്നു. ഗോത്രവർഗക്കാരുടെ പാർട്ടിയായി തുടരുമ്പോൾ മുർമുവിനെ പിന്തുണച്ചില്ലെങ്കിൽ തിരിച്ചടിയാവുമെന്ന ഭയമാണ് ഹേമന്ത് സൊറാനെ നിലപാട് തിരുത്താൻ പ്രേരിപ്പിച്ചത്. പിന്നാക്ക വിഭാഗത്തിന്റെ പാർട്ടിയായി അറിയപ്പെടുന്ന കർണാടകയിലെ JDSഉം സമാനമായ അവസ്ഥയിലാണ്. പാർട്ടി നേതാവ് ദേവഗൌഡ മുർമുവിന് അനുകൂലമായ പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു. ബീഹാർ മുഖ്യമന്ത്രിയും JDU നേതാവുമായ നിതീഷ് കുമാർ, ഒഡീഷ മുഖ്യമന്ത്രിയും BJD നേതാവുമായ നവീൻ പട്നായകും ആന്ധ്ര മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയും നേരത്തെ തന്നെ ദ്രൗപദി മുർമുവിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പ്രതിപക്ഷത്തിന്റെ പൊതുസ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ മുൻകൈയെടുത്ത മമത പോലും നിലവിൽ മൗനത്തിലാണ്. കൂടുതൽ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ കൂടി എത്തിയതോടെ NDA സ്ഥാനാർത്ഥി ദ്രൗപദി മുർമു ഇന്ത്യയുടെ 15-ാം രാഷ്ട്രപതി ആകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അതേസമയം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പിന്തുണ നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനും ഫോൺ ചെയ്ത് പ്രതിപക്ഷ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹ. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സൊറാനെയും സിൻഹ വിളിച്ച് പിന്തുണ തേടിയിരുന്നു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഗൗരവത്തോടെ ആരംഭിച്ചെന്നും എല്ലാവരോടും പിന്തുണ തേടുമെന്നും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു. പ്രധാനമന്ത്രി മോദിയുടെയും രാജ്നാഥ് സിംഗിന്റെയും ഓഫീസുകളിലേക്ക് സിൻഹ ഫോൺ വിളിച്ചതായും പിന്തുണ തേടി ഒരു സന്ദേശം അയച്ചതായും NCP വൃത്തങ്ങൾ വ്യക്തമാക്കി. BJPയുടെ മുതിർന്ന നേതാവായ NK അദ്വാനിയുടെയും അടുത്ത പിന്തുണ തേടി സിൻഹ എത്തിയിരുന്നു. തിങ്കളാഴ്ച പ്രതിപക്ഷ നേതാക്കളുടെ സാന്നിധ്യത്തിൽ സിൻഹ നാമനിർദ്ദേശ പത്രികയും സമർപ്പിക്കും. നേരത്തെ സ്വന്തം സംസ്ഥാനമായ ജാർഖണ്ഡിൽ നിന്നാണ് പ്രചാരണം തുടങ്ങാൻ സിൻഹ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സൊറാൻ മുർമുവിന് പിന്തുണ നൽകുന്നുവെന്ന് സൂചന വന്നതോടെ പരിപാടി മാറ്റുകയായിരുന്നു. നേരത്തെ സ്വന്തം സംസ്ഥാനമായ ജാർഖണ്ഡിൽ നിന്നാണ് പ്രചാരണം തുടങ്ങാൻ സിൻഹ തീരുമാനിച്ചത്. എന്നാൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സൊറാൻ മുർമുവിന് പിന്തുണ നൽകുമെന്ന് സൂചന വന്നതോടെ പരിപാടി മാറ്റുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ പിന്തുണ തേടി തന്നെ പൊതുസ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്ത എല്ലാ പ്രതിപക്ഷ നേതാക്കൾക്കും സിൻഹ കത്തയച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.